പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഉറക്കം കളഞ്ഞുകൊണ്ട് ഒരു സിനിമ പുറത്തു വരുന്ന വിവരമാണ് അണിയറക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരള സ്റ്റോറിയുടെ പ്രദർശനം മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ നിരോധിച്ചിരുന്നു. കാരണം ഇത് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുമെന്ന് പറഞ്ഞ് കേരള സ്റ്റോറിയുടെ പ്രദർശനം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തടഞ്ഞെങ്കിൽ ഇപ്പോൾ മമതയെക്കുറിച്ച് തന്നെ അല്ലെങ്കിൽ മമത ഭരിക്കുന്ന ബംഗാളിനെ കുറിച്ച് തന്നെ ഒരു സിനിമ വരുന്നതായി അണിയറ പ്രവർത്തകർ പറയുന്നു. അത് ആ സിനിമയുടെ ഇതിവൃത്തം എന്താണ് എന്നറിയില്ലെങ്കിലും അണിയറ പ്രവർത്തകർ പറയുന്നത് തങ്ങൾ വളരെ കാലം റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ സത്യമായ കഥ തന്നെയാണ് ബംഗാൾ സ്റ്റോറി എന്ന പേരിൽ ഇല്ലെങ്കിൽ ബംഗാൾ ഫയൽസ് എന്ന പേരിൽ പുറത്തു വരുന്ന ചിത്രത്തിന് പേര് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഏതായാലും മമതയുടെ ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കാരണം അനവധി കേസുകൾ, ശാരദ ചിട്ടി ഫണ്ട് ഉൾപ്പെടെയുള്ള അനവധി അഴിമതി ആരോപണങ്ങൾ കേസുകളിലെ പ്രതിപട്ടികയിൽ ഉള്ള ആളാണ് മമതാ ബാനർജി. ഒപ്പം തന്നെ അവിടെ വലിയ രീതിയിലുള്ള വർഗീയ ലഹളകൾ ഈ അടുത്ത സമയത്ത് നടന്നിട്ടുണ്ടാണ്. ലഹളകൾ, കലാപങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള അഴിമതികൾ, ഇതെല്ലാം പുറത്തേക്ക് എത്തിക്കുന്ന ഒരു സിനിമയായിരിക്കുമോ ഇതെന്ന് മമത ഭയപ്പെടുന്നു. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ മമത അത്ര ഒരു സേഫ് സോണിലല്ല നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ സിനിമ പുറത്തു വന്നാലുണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത് അത്തരം ഒരു സിനിമ ഈ ബംഗാളിൽ നിന്നല്ല, ഈ രാജ്യത്ത് തന്നെ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ്. പക്ഷേ കേരള സ്റ്റോറിക്കെതിരെയും അത്തരത്തിൽ വിവിധ നേതാക്കൾ പറഞ്ഞെങ്കിലും കേരള സ്റ്റോറി വളരെ വലിയ വിജയകരമായി തന്നെ പ്രദർശനം തുടരുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ ദിവസം അവരുടെ ഒരു കിട്ടിയ കളക്ഷൻ തന്നെ 36 കോടിക്ക് മുകളിലായി. 3 ദിവസത്തെ കളക്ഷനാണ് എന്നാണ് പറയുന്നത്. ഏതായാലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. കേരള സ്റ്റോറിക്ക് അവിടെ നിരോധനം ഏർപ്പെടുത്തിന് തൊട്ടു പിന്നാലെ മമതയുടെ ഉറക്കം കളയുന്നത് ബംഗാളിനെ കുറിച്ചൊരു സിനിമ വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും മമതയ്ക്ക് ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങി. ആ സിനിമ കാണുവാനായി പ്രേക്ഷകർ കാത്തിരിക്കുന്നു. എന്താണ് ആ സിനിമയിലൂടെ പറയാൻ എന്നുള്ളതിനെക്കുറിച്ച് അറിയാനായി ജനം കാത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.